എന്താണ് ബൈ സ്റ്റോപ്പ്? ബൈ സ്റ്റോപ്പ് ഓർഡർ എന്നത് മാർക്കറ്റ് വിലയിൽ ഒരു സെക്യൂരിറ്റി വാങ്ങാൻ ഒരു ഓർഡർ നൽകുന്നു. കൂടാതെ സെക്യൂരിറ്റി വില ഓർഡറിൽ വ്യക്തമാക്കിയ സ്റ്റോപ്പ് വിലയിലെത്തുമ്പോൾ മാത്രമേ ഓർഡർ സജീവമാകൂ. അപകട സാധ്യത കുറയ്ക്കുന്നതിനും നഷ്ടങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട ലാഭം സംരക്ഷിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, വിദേശ കറൻസി, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നിവയിലെ നിക്ഷേപകർക്കിടയിൽ ഇത് ഒരു ജനപ്രിയ സാങ്കേതികതയാണ്. ഒരു സ്റ്റോക്ക് ഓരോ ഷെയറിനും $33 ട്രേഡ് ചെയ്യപ്പെടുകയും സാങ്കേതിക സൂചകങ്ങൾ ഒരു ഉയർച്ചയെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്നുവെങ്കിൽ നിക്ഷേപകന് $34 ഒരു ബൈ സ്റ്റോപ്പ് ഓർഡർ നൽകാം. വില $34 എത്തിയാൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വിലയ്ക്ക് $34 വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റ് ഓർഡറായി മാറും. ബൈ സ്റ്റോപ്പ് ഓർഡർ വിശദീകരിച്ചു. ബൈ സ്റ്റോപ്പ് ഓർഡറിൽ നിക്ഷേപകൻ ബ്രോക്കറുമായി ഓർഡർ നൽകിക്കൊണ്ട് പ്രക്രിയ ആരംഭിക്കുന്നു. കൂടാതെ ബ്രോക്കർ ഓർഡർ എക്സ്ചേഞ്ച്, റീജിയണൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മൂന്നാം വിപണി നിർമ്മാതാക്കൾ എന്നിവരിലേക്ക് നയിക്കുന്നു. സെക്യൂരിറ്റി വില സ്റ്റോപ്പ് വിലയിൽ എത്തിയാൽ ഓർഡർ മാർക്കറ്റ് വിലയിൽ നടപ്പിലാക്കും. അതിനാൽ ഇത് ഒരു മാർക്കറ്റ് ഓർഡറായി മാറുന്നു. അതേസമയം സ്റ്റോക്ക് വില സ്റ്റോപ്പ് വിലയിലെത്തിയില്ലെങ്കിൽ ഓർഡർ അസാധുവാകും. സാങ്കേതികത വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒരു ഉയർന്ന പ്രവണത പ്രതീക്ഷിച്ച് ലാഭകരമായ വിലയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ സാധാരണ ആപ്ലിക്കേഷനുകളിലൊന്ന് സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, റെസിസ്റ്റൻസ് ലൈനിന് മുകളിൽ ഒരു സ്ട്രൈക്ക് വില തിരഞ്ഞെടുത്ത് നിക്ഷേപകർക്ക് വാങ്ങാനുള്ള ഓർഡർ നൽകാം. സ്റ്റോക്ക് റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ നീങ്ങുകയാണെങ്കിൽ ഒരു ബ്രേക്കൌട്ട് സംഭവിക്കുന്നു. ഓർഡർ നടപ്പിലാക്കുന്നു. കൂടാതെ നിക്ഷേപകന് വിലക്കയറ്റത്തിൽ നിന്നും സ്റ്റോക്കിന്റെ ഡിമാൻഡ് വർധനയിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കഴിയും. തന്ത്രത്തിന്റെ മറ്റൊരു ഉചിതമായ ഉപയോഗം ഷോർട്ട് പൊസിഷൻ കേസുകളിൽ സംഭവിക്കുന്നു. ഷോർട്ട് സെല്ലിംഗിൽ സ്റ്റോക്കിന്റെ ഓഹരികൾ കടമെടുക്കുന്നതും നിക്ഷേപകർ വിലയിടിവിൽ നിന്ന് ലാഭം നേടുന്നതും ഉൾപ്പെടുന്നു. അപ്രതീക്ഷിതമായ വിലക്കയറ്റം ഈ സാഹചര്യത്തിൽ ലാഭത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സ്റ്റോപ്പ് ഓർഡർ ടെക്നിക് ഉപയോഗിക്കുന്നത് നിക്ഷേപകനെ, ഷോർട്ട് സെല്ലർമാർ, നഷ്ടം പരിമിതപ്പെടുത്താൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ അവർ ഹ്രസ്വമായി വിറ്റ സ്റ്റോക്കിന്റെ ലാഭം സംരക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, സ്റ്റോക്ക് മാന്ദ്യത്തിലാണെങ്കിൽ, വില കുറയുന്നത് അതിന്റെ പരമാവധിയിലാണെങ്കിൽ ലാഭം പൂട്ടാൻ നിക്ഷേപകന് വാങ്ങാൻ ഓർഡർ നൽകാം. അതേസമയം ഒരു അപ്ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിന് ശേഷം വില ഉയരാൻ തുടങ്ങുകയാണെങ്കിൽ വിലക്കയറ്റം മൂലമുള്ള നഷ്ടം പരിമിതപ്പെടുത്താൻ നിക്ഷേപകൻ ഈ സ്റ്റോപ്പ് ഓർഡർ ഉപയോഗിക്കുന്നു. എന്താണ് സെൽ സ്റ്റോപ്പ്? A sell stop order is entered at a stop price below the current market price. If the stock drops to the stop price or trades below it, the stop order to sell is triggered and becomes a market order to be executed at the market's current price. This sell stop order is not guaranteed to execute near your stop price. നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ താഴെയുള്ള സ്റ്റോപ്പ് വിലയിൽ ഒരു സെൽ സ്റ്റോപ്പ് ഓർഡർ നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് സ്റ്റോപ്പ് വിലയിലേക്ക് താഴുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് താഴെയുള്ള വ്യാപാരം വിൽക്കാനുള്ള സ്റ്റോപ്പ് ഓർഡർ പ്രവർത്തനക്ഷമമാവുകയും മാർക്കറ്റിന്റെ നിലവിലെ വിലയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട മാർക്കറ്റ് ഓർഡറായി മാറുകയും ചെയ്യുന്നു. ഈ സെൽ സ്റ്റോപ്പ് ഓർഡർ നിങ്ങളുടെ സ്റ്റോപ്പ് വിലയ്ക്ക് സമീപം നടപ്പിലാക്കുമെന്ന് ഉറപ്പില്ല.